പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളുടെയും മാതാപിതാക്കളുടെയും മനസ്സിനലട്ടുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് ഏത് കോഴ്സ് തിരഞ്ഞെടുത്താലാണ് പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ളത് അല്ലേ? ചെറുതും വലുതുമായ ആയിരക്കണക്കിന് കോഴ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാം മികച്ചത് തന്നെയാണ്. എന്നാൽ അവനവൻ്റെ അഭിരുചി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മേഖലയിൽ വിജയിക്കാൻ സാധിക്കും. ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോട്ടൽ മാനേജ്മെൻറ് കോഴ്സിനെ കുറിച്ചാണ്. എന്താണ് ഹോട്ടൽ മാനേജ്മെൻറ് കോഴ്സ്? എന്താണ് ഈ കോഴ്സിൻ്റെ തൊഴിൽ സാധ്യതകൾ? ആർക്കൊക്കെയാണ് ഈ കോഴ്സ് ചെയ്യാൻ സാധിക്കുക? എന്തൊക്കെയാണ് ഈ കോഴ്സിൻ്റെ ഭാഗമായി പഠിക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു എഡ്യൂഗാനറ്റ്. ഞാൻ കലാദീപ്. ആദ്യം തന്നെ ഹോട്ടൽ മാനേജ്മെൻറ് കോഴ്സിൻ്റെ തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലോകത്തെ ഏത് കോണിലും ഇന്ന് ഹോട്ടൽ ഇൻഡസ്ട്രിയുടെ വളർച്ച വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ തൊഴിൽ സാധ്യതകളും ഉയർന്നു വരികയാണ്. ഹോട്ടൽ മാനേജ്മെൻറ് പരിശീലനം നേടിയിട്ടുള്ള കുട്ടികൾ അവരുടെ ഗ്രൂമിങ്ങിലും ഡിസിപ്ലിനിലും ഒക്കെ വളരെയേറെ മികവ് പുലർത്തുന്നതുകൊണ്ട് തന്നെ ഹോട്ടൽ ഇൻഡസ്ട്രിക്ക് പുറമെ മറ്റ് പല മേഖലകളിലും ഇവർക്ക് തൊഴിൽ ലഭിക്കാറുമുണ്ട്. അതിനുദാഹരണമാണ് ക്രൂസ് ഷിപ്സ്, ഹോസ്പിറ്റൽസ്, എയർപോർട്ട്സ്, എയർപോർട്ട് ലോഞ്ചസ്, റിസപ്ഷൻ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഓൺടർപ്രണർഷിപ്പ്, എൻ്റർടൈനിങ് ഇൻഡസ്ട്രി തുടങ്ങിയ വിപുലമായ ഒരു തൊഴിൽ സാധ്യത നൽകുന്ന കോഴ്സാണ് ഹോട്ടൽ മാനേജ്മെൻറ്. ഇത് തന്നെയാണ് ഹോട്ടൽ മാനേജ്മെൻറ് കോഴ്സിൻ്റെ ആകർഷണവും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ, യോഗ്യത. 3 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് മുതൽ 4 വർഷത്തെ ഡിഗ്രി PG കോഴ്സുകൾ വരെ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ അവൈലബിളാണ്. ഡിഗ്രി പ്രിഫർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും +2 ജയിച്ചിരിക്കണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോട്ടൽ മാനേജ്മെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടായ IHMA അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവരുടെ പ്രത്യേക എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്യണമെന്നുണ്ട്. പഠിക്കാൻ സമയവും അതുപോലെ തന്നെ സാമ്പത്തികവും ഒക്കെ ഉള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഡിഗ്രി തിരഞ്ഞെടുക്കുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. എന്നാൽ പഠിച്ച് പെട്ടെന്നൊരു ജോലി നേടണം എന്നുള്ളവർക്ക് 1 ഇയർ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ് കോഴ്സ് കൊണ്ട് തന്നെ മികച്ച ഒരു കരിയർ ഹോട്ടൽ മേഖലയിൽ നേടാൻ സാധിക്കും. എന്നാൽ അക്കാഡമിക് ക്വാളിഫിക്കേഷന് പുറമേ ചില എക്സ്ട്രാ ക്വാളിറ്റീസും വളരെ അത്യാവശ്യമാണ് ഈ ഒരു മേഖലയിൽ ഉയരാൻ. അതിൽ പ്രധാനമാണ് റൈറ്റ് ആറ്റിറ്റ്യൂഡ്, പ്രസൻസ് ഓഫ് മൈൻഡ്, എനർജറ്റിക് പേഴ്സണാലിറ്റി ആൻഡ് ഫൈൻ അപ്പിയറൻസ്. ഫൈൻ അപ്പിയറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീറ്റ്, ഹൈജീനിക് ആയിട്ടുള്ള അപ്പിയറൻസ്, അത്രയേ ഉള്ളൂ. അടുത്തതായി എന്തൊക്കെയാണ് ഹോട്ടൽ മാനേജ്മെൻറ് കോഴ്സിൽ പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 4 ഓപ്പറേഷണൽ ഡിപ്പാർട്ട്മെൻറ്സ് ആണ് ഹോട്ടൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്, ഹൗസ് കീപ്പിംഗ് മാനേജ്മെൻറ്, ഫുഡ് ആൻഡ് ബിവറേജസ് സർവീസസ്, ഫുഡ് ആൻഡ് ബിവറേജസ് പ്രൊഡക്ഷൻ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ കുറിച്ചും ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായി ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്, റിസർവേഷൻ, റിസപ്ഷൻ, ട്രാവൽ ഡെസ്ക്, ബിസിനസ് സെൻറ്റർ, ടെലിഫോൺ, ബെൽ ഡെസ്ക് തുടങ്ങിയവയാണ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ വിവിധ സെക്ഷൻസ്. ഫ്രണ്ട് ഓഫീസ് മാനേജറാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ്. നെക്സ്റ്റ് F&B പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജസ് പ്രൊഡക്ഷൻ. പലരുടെയും സ്വപ്നമാണല്ലോ ഷെഫ് ആവുക എന്നുള്ളത്. അവർ ചൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് F&B പ്രൊഡക്ഷൻ. ഈ ഡിപ്പാർട്ട്മെൻറ്റിലും പല സെക്ഷൻസ് ഉണ്ട്, ലൈക്ക് ബേക്കറി, ബാങ്ക്വറ്റ് കിച്ചൻ, ബുച്ചറി, സ്പെഷ്യാലിറ്റി കിച്ചൻ ലൈക്ക് ഇന്ത്യൻ, തായ്, ചൈനീസ് പോലെയൊക്കെയുള്ളത്. ഇതൊക്കെയാണ് F&B പ്രൊഡക്ഷനിൽ വരുന്ന പല സെക്ഷൻസ്. എക്സിക്യൂട്ടീവ് ഷെഫാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്. അടുത്തതായി ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാം. ഒരു 5-സ്റ്റാർ ഹോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു ഭംഗിയുള്ള ചിത്രമാണ് അല്ലേ? ആ ഭംഗി കാത്തു സൂക്ഷിക്കുന്നത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്. ലാസ്റ്റ് 4th ഡിപ്പാർട്ട്മെൻറ്റ് F&B സർവീസ്, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ്. ഫുഡ് പാകം ചെയ്താൽ പോരല്ലോ, അത് ഗസ്റ്റുകൾക്ക് കറക്റ്റായിട്ട് നൽകുകയും വേണം അല്ലേ? അതാണ് ഫുഡ് ആൻഡ് ബിവറേജസ് സർവീസ്. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലും പല സെക്ഷൻസ് ഉണ്ട്, ലൈക്ക് റെസ്റ്റോറൻറ്റ്, ബാർ, ഇൻ റൂം ഡൈനിങ്, ബാങ്ക്വറ്റ് ഹാൾ തുടങ്ങിയ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് F&B സർവീസിലും വരുന്നുണ്ട്. F&B മാനേജറാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്. ഇപ്പോൾ നമ്മൾ ചില ഡെസിഗ്നേഷൻസ് പറഞ്ഞില്ലേ, ലൈക്ക് എക്സിക്യൂട്ടീവ് ഷെഫ്, F&B മാനേജർ എന്നൊക്കെ. പല ഹോട്ടൽസിൽ പല പേരുകളായിരിക്കും വരുന്നത്. ചിലയിടത്ത് ചിലപ്പോൾ ഡയറക്ടർ F&B സർവീസ് എന്നായിരിക്കാം. അങ്ങനെ പല പേരുകളൊക്കെ ഈ ഡെസിഗ്നേഷന് വന്നിരിക്കാം. ഈ 4 പ്രധാന ഡിപ്പാർട്ട്മെൻറ്റ്സിന് പുറമെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, HR, അക്കൗണ്ട്സ്, സ്റ്റോർ, എൻജിനീയറിംഗ് തുടങ്ങിയ സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സും ഹോട്ടൽസിലുണ്ട്. എഡ്യൂഗാനറ്റും ഹോട്ടൽ മാനേജ്മെൻറ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 ഇയർ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ് കോഴ്സാണ് നൽകുന്നത്. 6 മാസം ക്ലാസ് റൂം പഠനവും 6 മാസം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങുമാണ് കോഴ്സിൻ്റെ ഭാഗമായി വരുന്നത്. വിദേശത്ത് ട്രെയിനിങ് താല്പര്യമുള്ള കുട്ടികൾക്ക് ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. സോ ഹോട്ടൽ ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ്. ഭക്ഷണവും താമസവുമാണ് ഹോട്ടൽ നൽകുന്ന സർവീസ്. മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ആഡംബര ഹോട്ടലിൽ മികച്ച പരിശീലനം ലഭിക്കാത്ത എംപ്ലോയീസ് ആണുള്ളതെങ്കിൽ
ആ ഹോട്ടലിന് വിജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെയാണ് ഹോട്ടൽ മാനേജ്മെൻറ് കോഴ്സിൻ്റെ സാധ്യതകൾ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.